മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ പെൻഷൻ നിർത്തിവെക്കുമെന്ന് പ്രഖ്യാപിച്ച ഗവർണറെ വളഞ്ഞിട്ട് ആക്രമിച്ച നേതാക്കൾക്ക് ചുട്ട മറുപടിയുമായി ഗവർണർ രംഗത്തെത്തി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉടക്ക് കടുപ്പിച്ചതോടെ രാഷ്ട്രീയ പോരിന് വീണ്ടും ചൂടുപിടിച്ചു. ഇടതുമുന്നണിയെ തകർക്കാൻ തന്നെ ഉപയോഗിക്കരുതെന്നും മുന്നണിയിൽ അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിൽ അത് തൻ്റെ മേൽ തീർക്കരുതെന്നും ഗവർണർ ഖാനത്തിന് ഉപദേശിച്ചു. ഇപ്പോൾ നടക്കുന്ന സംഭവവികാസങ്ങളിൽ തനിക്ക് യാതൊരു വിധത്തിലുള്ള മനപ്രയാസവും ഇല്ലെന്നും താൻ ആത്മവിശ്വാസത്തിലാണെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. പാർട്ടി പ്രവർത്തകരെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളായി നിയമിച്ച് അവർക്ക് പെൻഷൻ നൽകുന്നതിന് എതിരായ നിലപാടിൽ താൻ ഉറച്ചു നിൽക്കുന്നുവെന്നും ഗവർണർ ആവർത്തിച്ചു. ഇത്തരത്തിൽ സർക്കാർ പൊതുഖജനാവിൽ നിന്നും പണം കൊള്ളയടിക്കുകയാണ്. ഇത് ഭരണഘടനയുടെ മൂല്യങ്ങൾക്ക് എതിരാണ്. ഭരണഘടനയ്ക്ക് അനുസൃതമായി ഭരണം നടത്തുന്നതെന്ന് ഉറപ്പ് വരുത്താനാണ് താനിവിടെയുള്ളത്. തൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയുമ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതമെന്ന് പറഞ്ഞാൽ തനിക്കൊരു കുഴപ്പവുമില്ലെന്നും ഗവർണർ പറഞ്ഞു. സർക്കാരിൻ്റെ എക്സിക്യൂട്ടീവ് തലവനായ ഗവർണർക്ക് ഫയലുകൾ വിളിച്ചു വരുത്താനും നിർദ്ദേശങ്ങൾ നൽകാനും അധികാരമുണ്ട്. എന്നാൽ നിർദ്ദേശത്തിൽ മന്ത്രിസഭ മറിച്ചൊരു തീരുമാനമെടുത്താൽ അംഗീകരിക്കേണ്ടിയും വരും. നയപ്രഖ്യാപനം ഒപ്പിടാൻ വൈകിച്ച് വ്യാഴാഴ്ച പകൽ മുഴുവൻ സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയ ഗവർണർ പിന്നീട് വഴങ്ങിയെങ്കിലും പിറ്റേന്ന് തന്നെ പേഴ്സണൽ സ്റ്റാഫ് വിഷയത്തിൽ വിമർശനം ഘടിപ്പിച്ചു. നിയമസഭയിൽ പ്രതിപക്ഷത്തിൻ്റെ ഗോബായ്ക്ക് വിളിയും ഭരണപക്ഷത്തെ നിസ്സംഗതയുമാണ് ഗവർണറെ കൂടുതൽ പ്രകോപിപ്പിച്ചത്. കാനത്തിനെതിരെയും നിയമസഭയിൽ തനിക്കെതിരെ ബഹളമുണ്ടാക്കിയതിന് സതീശനെതിരെയും ഡൽഹിയിൽ ഗവർണർ ആഞ്ഞടിച്ചിരുന്നു. ഗവർണറുടെ നിലപാടുകളോട് നീരസമുണ്ടെങ്കിലും ഭരണഘടനാ പ്രതിസന്ധിയുണ്ടായാൽ പ്രതിപക്ഷം മുതലെടുക്കുമെന്ന് വിലയിരുത്തലിലാണ് മുഖ്യമന്ത്രി ആത്മസംയനം പാലിക്കുന്നത്. ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാകുന്ന ഗവർണറുടെ ഇടങ്കോലിൽ തലവേദനയാകുമെന്നതിനാൽ പ്രകോപിപ്പിക്കാതെ മുഖ്യമന്ത്രി നീങ്ങുമ്പോൾ മുന്നണിക്കകത്തു നിന്ന് CPI ഉയർത്തുന്ന കടുത്ത വിമർശനം CPMന് വലിയ തലവേദനയുണ്ടാക്കിയിരിക്കുകയാണ്.